ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഭക്ഷ്യ കിറ്റൊക്കെ ലഭിക്കാറുണ്ട്. അതായത് സ്കൂളിൽ നിന്നുള്ള സൗജന്യ കിറ്റൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്ന് അവർക്ക് വളരെയധികം സഹായകരമാകുന്ന അല്ലെങ്കിൽ വളരെയധികം കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന ഒരു പദ്ധതി ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആനുകൂല്യം അതായത് ഒരു ഭക്ഷ്യ കൂപ്പൺ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ഇനി മുതൽ സ്കൂൾ അലവൻസായ കിറ്റിനു പകരം നിങ്ങൾക്ക് ലഭിക്കുക ഈ ഭക്ഷ്യ കൂപ്പണുകളാണ്. ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആരും തന്നെ ലൈക്ക് ചെയ്യാതിരിക്കരുത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കുട്ടികൾക്കായിട്ടുള്ള ഭക്ഷ്യ അലവൻസ് കിറ്റിൻ്റെ രൂപത്തിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 27 ലക്ഷത്തോളം കുട്ടികൾക്കുണ്ട് ഇതിൻ്റെ ആനുകൂല്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷ്യ കിറ്റുകളാണ്. പക്ഷേ ഇനി മുതൽ ഭക്ഷ്യ കിറ്റുകൾ ആയിരിക്കില്ല ലഭിക്കുവാൻ പോകുന്നത്. സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവിലെ ഭക്ഷ്യ കിറ്റിനു പകരം ഭക്ഷ്യ കൂപ്പണാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ സ്കൂളുകൾ മുഖേനയായിരിക്കും ഈ ഒരു കൂപ്പൺ വിതരണം ചെയ്യുക. സ്കൂളുകളിൽ നിന്ന് കൂപ്പൺ കൈപ്പറ്റിയതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോയിൽ ചെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. പ്രീ പ്രൈമറി പ്രൈമറി കുട്ടികൾക്ക് ഏകദേശം 300 രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങുവാനുള്ള കൂപ്പൺ ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏകദേശം 500 രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള കൂപ്പൺ നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കൂപ്പൺ സ്കൂളുകളിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിലുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം, റേഷൻ കാർഡ് ഉടമകൾക്ക് കിറ്റിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കുള്ള കിറ്റ് കൂടി ഇതിൻ്റെ കൂടത്തിൽ കൊടുക്കുവാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഭക്ഷ്യ കൂപ്പണുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഭക്ഷ്യ അലവൻസായി ഭക്ഷ്യ കൂപ്പണിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.